വരുൺ സി പി, ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം. നീ ഇനി ഈ കാര്യത്തിൽ മുട്ടക്ഷരം മിണ്ടി പോയേക്കരുത്. ഞാനും അവളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. ഇനി ലോകത്തൊരു ശക്തികൾക്കും ഞങ്ങളെ പിരിക്കാൻ പറ്റത്തില്ലടാ. ഒറ്റ സെക്കൻഡ്, ഒരു കോൾ വെയിറ്റിംഗ്. അയ്യോ, മമ്മി വിളിക്കുന്നു. എടാ, ഞാൻ പിന്നെ വിളിക്കാവേ. മമ്മി, ആരോടാടാ സൊള്ളിക്കൊണ്ടിരിക്കുന്നേ? മമ്മി, വരുൺ സി പി ഡൗട്ട് ചോദിക്കാൻ വിളിച്ചതാ. ഡൗട്ട്? ഇപ്പൊ എവിടാടാ? ഞാൻ ട്യൂഷൻ സെന്റർ ഫ്രണ്ടി. എന്നാ പിന്നെ അതിന്റെ ഫ്രണ്ടി കിടന്ന് വട്ടം കറങ്ങാതെ ക്ലാസ്സിൽ കയറാ. പത്താം ക്ലാസ് ഒന്നും ഒരു വിചാരം ഇല്ല അവന്. ഓക്കേ മമ്മി. ഷോ, ഇന്ന് വീട്ടിൽ ചെല്ലുമ്പോ അടി ഉറപ്പാ. ഒരു കത്തിനുള്ളിൽ വന്നൊരു കിന്നാര കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. വൈദോ മാധവ്, വൈദൂരി പിപ്പി. എന്നാലും വൈദവന് ഒരു തവണ പോലും ഒന്ന് വിളിച്ചില്ലല്ലോ. ആര് പറഞ്ഞു ഞാൻ ഒരു തവണ പോലും വിളിച്ചില്ലെന്ന്? നിനക്കറിയോ, ഞാൻ ഹോം ക്വാറന്റൈനിലായിരുന്നു. ഇതിനിടയ്ക്ക് നിനക്കും പിടിച്ചോ കൊറോണ? വൈറസ്. സാറിന്റെ കാലിനും കൈക്കൊക്കെ ഇത് എന്താ പറ്റിയേ? ചെറുതായിട്ട് സ്ലിപ്പായതാ. എന്റെ ബുക്കിംഗ് ആടാ. എന്തുവാടാ പോയത്? 200 രൂപ എന്റെ നോട്ട്ബുക്ക് അല്ലേന്നോ? എന്റെ ബാക്കി പേയൊക്കെ എന്തിയേ? ഒരു വടിക്കത്തും ഇല്ല. എന്റെ ബുക്കിംഗ് ആടി. സാർ, അത് വേണോ? വേണം സാർ. എന്തോടി, 400 രൂപ എന്റെ സ്പെഷ്യൽ അടിച്ചാണോ? ഭൂമിയെ എന്തുകൊണ്ടാണ് നമ്മൾ അമ്മയായി സങ്കല്പിക്കുന്നത്? എന്റെ പ്രിയതമ്മേ, എന്റെ പ്രിയതമ്മേ, നീ ഒരു അമ്മയാവാൻ ഒരുങ്ങുമ്പോൾ നിനക്ക് ആൺകുഞ്ഞു വേണോ പെൺകുഞ്ഞു വേണോ? ഓഹോ, എന്നെ സഹിച്ചിട്ട് മാത്രമല്ല കിട്ടിയോളല്ലേ. നിന്റെ ഒക്കെ തോന്നിയ ദിവസം കയറി ഓടിച്ചത് എന്താ അറിയോ? എന്റെ കൈ, എന്റെ മുഖ, എന്റെ തല. ഇപ്പോഴല്ലേ അടി വരുന്ന വേണ്ടി മനസ്സിലായത്? സാർ എത്ര വേണേലും അടിച്ചു, പക്ഷെ ഞങ്ങള് പിരിക്കാന്ന് സാറ് നോക്കണ്ട. മൂടുപോയി. നമുക്ക് വേണ്ടിട്ട് ആൾക്കാര് താജ്മഹാള് പണിയുമായിരിക്കും അല്ലേ? സാറിന് നമുക്ക് അതിന്റെ വാച്ച്മാൻ ആക്കാം. അല്ല സാറേ, സൂയിസൈഡ് അറ്റംപ്റ്റ്. സൂയിസൈഡാ? ഷെംസിറ്റേടാ? ഇല്ല മക്കളെ, ഷെംസിറ്റേടാ. നിന്റെ മലയാളം മാറ്റാടാ അറിയത്? ഷെംസിറ്റേടാ. നിങ്ങൾ ഷെയിം തിരിച്ചറിയാൻ ഞാൻ ഇച്ചിരി വൈകി പോയി. എന്നെ പോലീസ് പിടിച്ചോട്ടെ, നിങ്ങളുടെ വീട്ടുകാരന്റെ കാലിലേ ഓടിച്ചോട്ടെ, എന്നാലും ഞാൻ നിങ്ങളെ ഒന്നിപ്പിക്കും. നിങ്ങളിപ്പോ വീട്ടിൽ ചെല്ല്, വൈകിട്ട് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞ് തിരിച്ചു. ആരും കാണാൻ കുറച്ച് ഡ്രസ്സ് എടുത്തേക്ക്. നിങ്ങൾ ഏതെങ്കിലും നാടിനോട്ട്, ഞാൻ ട്രെയിൻ കയറ്റി വിടാ. നിങ്ങൾ അവിടെ പോയി സന്തോഷമായിട്ട് ജീവിക്ക്. അയ്യോ, എന്താ എന്താ സാറേ, ഞാൻ മൂന്നാറ് കണ്ടിട്ടില്ല. റെസിഡൻസിന്റെ ടൂർ ഉണ്ട് രണ്ടു ദിവസത്തേക്ക്. നമ്മുടെ വരുണും മിഥുനും ഒക്കെ വരുന്നുണ്ട്. അപ്പൊ ഞാൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം. പൈഡൂരി പി, ടാറ്റാ ടാറ്റാ. അവന്റെ ഉത്തരവാദിത്തം കണ്ടോ സാറേ? അവൻ എന്നെ തേച്ചു സാറേ, അവൻ എന്നെ തേച്ചില്ല. വൈദൂരി ബിബി, ഇതെടുത്തില്ല, ഇതില്ലെങ്കിൽ അച്ഛന് ഷേവ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ പോയിട്ട് രണ്ടു ദിവസം കഴിഞ്ഞ് വരാം. സാറെല്ലാം സെറ്റ് ആക്കി വെക്കണേ. അവനെല്ലാം പിന്നെയും തേച്ചു സാറേ, അവനെല്ലാം പിന്നെയും തേച്ചു. ഇത്രയും ഉത്തരവാദിത്തം ഇല്ലാത്തവന്റെ ഒക്കെ കൂടെ ഞാൻ എങ്ങനെ പോവും എന്നെ സാറേ? അയ്യോ, ഒരു കോള് വരുന്നേ. ഹലോ, ആ ആണോ? ആ ശരി സാറേ. മമ്മി, മമ്മിക്കൊന്നും പറ്റിയില്ല. ഷാരിക്കുഞ്ഞമ്മയുടെ മോടെ കല്യാണമാണ് അടുത്ത മാസം. അപ്പൊ ഉണ്ടല്ലോ കല്യാണം, റിസപ്ഷൻ, മെഹന്തി, അങ്ങനെ 4 ഫംഗ്ഷൻ വരുന്നുണ്ട് സാറേ. അപ്പോഴേ 4 ജോഡി ഡ്രസ്സ് എടുത്തരാന്ന് അമ്മ പറഞ്ഞേ. അപ്പൊ ഡ്രസ്സ് കിട്ടുന്ന കാര്യമായതുകൊണ്ടേ ഒഴിവാക്കാൻ പറ്റത്തില്ല. ഞാൻ എന്തായാലും അവൻ രണ്ടു ദിവസം കഴിഞ്ഞാലേ വരത്തുള്ളൂ. അപ്പോഴേ നമുക്ക് ഈ ഒളിച്ചോട്ട് ഒരു മാസം കഴിഞ്ഞാക്കിയാലോ, ഷാരിക്കുഞ്ഞമ്മയുടെ മോടെ കല്യാണം കഴിഞ്ഞിട്ട്. അപ്പഴേ സാർ അവനോട് പറഞ്ഞൊന്ന് സെറ്റ് ആക്കിയേക്കണേ, ഞാൻ അങ്ങോട്ടൊന്ന് പോവാണേ. ശരി സാർ, ഓക്കെ സാർ.
ഇപ്പൊ മുട്ടയൊന്നും ഇരുപത്തി തന്നെ കോളിച്ചോടാ.